നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി എംപിക്കെതിരെ വിഷുക്കൈനീട്ടം വിവാദം ഉന്നയിച്ച സി പി എം നേതാക്കൾ അറിഞ്ഞില്ല ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് വിഷുക്കൈനീട്ടം നൽകിയതും സ്ത്രീകളും കുട്ടികളും അടക്കം സുരേഷ് ഗോപിയുടെ കാലു പിടിച്ചതുമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം സുരേഷ് ഗോപിയെ പഞ്ഞിക്കിട്ട് കൊണ്ടുള്ള കൂട്ടാക്രമണമാണ് സി പി എം നേതാക്കൾ നടത്തിയിരുന്നത് എന്നാലിപ്പോൾ സി പി എമ്മിന് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ സ്ത്രീകളെ കൊണ്ട് കാലുപിടിപ്പിക്കുന്നത് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണെന്നായിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ പറഞ്ഞത് എന്നാൽ വാളയാറിൽ പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ അമ്മ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാൽ തൊട്ട് വന്നിക്കുന്ന ദൃശ്യങ്ങൾ കുത്തിപ്പൊക്കിയാണ് സോഷ്യൽ മീഡിയ വിജയരാഘവന് മറുപടി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വിജയരാഘവനും സി പി എമ്മിനും എന്തധികാരമുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപി എംപിയുടെ വിഷുക്കൈനീട്ട വിതരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൈനീട്ടത്തിലൂടെ അദ്ദേഹം തുടക്കമിട്ടെന്നും വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ബി ജെ ഉത്തരേന്ത്യൻ പരിപാടി കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് സുരേഷ് ഗോപി സിനിമയിലെ കഥാപാത്രമായി പെരുമാറുകയാണ് ക്ഷേത്രങ്ങളെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നത് അടക്കമുള്ള ശക്തമായ ആരോപണങ്ങളാണ് എ വിജയരാഘവൻ നടത്തിയത് കൂടാതെ വിഷവും വിശ്വാസങ്ങളുമെല്ലാം ഈ വിഷയത്തിൽ കാണേണ്ട എന്നും സുരേഷ് ഗോപി ഒരു ബി നേതാവാണ് പാർലമെന്റ് അംഗമാണ് എന്നുള്ളതാണ് വിഷുവിനെ രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കരുതെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു ബി ജെ പി അവിടെയും താല്പര്യങ്ങളാണ് സംരക്ഷിച്ചിരുന്നത് സാധാരണയായി ബി ജെ പി നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ സാധാരണ നേതാക്കൾ ചെയ്യുന്ന രീതിയിലല്ല അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് തിരക്കഥ അനുസരിച്ചാണ് കാര്യങ്ങൾ അതിന്റെ ഭാഗമായ നാടകീയതയും ഇക്കാര്യത്തിലുണ്ട് സിനിമാ നടൻ എന്ന നിലയിലുള്ള അഭിനയമാണ് അദ്ദേഹം നടത്തിയതെന്നും വിജയരാഘവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വിഷുക്കൈ നീട്ടം സ്വീകരിച്ച ശേഷം സുരേഷ് ഗോപിയുടെ കാൽ തൊട്ട് വന്നിച്ച സംഭവം അരങ്ങേറിയത് ഉടൻ തന്നെ സി പി എം നേതാക്കൾ ഇത് വിവാദമാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും മുഖ്യമന്ത്രിയെ കാണാൻ ഔദ്യോഗിക വസതിയിലെത്തിയത് കുത്തിപ്പൊക്കി രംഗത്ത് വന്നിരിക്കുന്നത് കുട്ടികളുടെ അമ്മ മുഖ്യന്റെ കാലു തൊട്ട് വന്നിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാലു തൊട്ട് വന്ദിച്ചത് മഹാ അപരാധം എന്ന തരത്തിൽ സി പ്രചരണം നടത്തുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ ശ്രദ്ധയിൽപ്പെടുത്തുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് സ്ത്രീകൾ പിടിക്കുന്നത് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്ന നവോത്ഥാനത്തിനും പുരോഗമനത്തിനും എതിരാണെന്നാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ാണ് മുഖ്യമന്ത്രി ആ അമ്മയെ തടയാതിരുന്നത് കാലൊന്ന് പിറകിലേക്ക് വലിക്കുകയോ പിന്മാറാൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ല എന്നതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും സുരേഷ് ഗോപി എംപിയെ പഞ്ഞിക്കടാൻ ശ്രമിച്ച സി നേതാക്കൾ ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുകയാണ്